മലയാളി യാത്രകളുടെ കശ്മീർ ഗ്രൂപ്പ് ട്രിപ്പിൻ്റെ അവസാന ദിവസം ഞങ്ങൾ പോയത് സോൻമാർഗിലേക്കാണ്. സോൻമാർഗിലെത്തിയാൽ അവിടെ ധാരാളം ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലെ കുറച്ചാളുകൾ 0 പോയിന്റിലേക്കുള്ള യാത്രയാണ് തിരഞ്ഞെടുത്തത്. ബാക്കിയുള്ളവർ തജുവാസിലേക്ക് ട്രക്ക് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ സാധിക്കില്ല. നാല് ദിവസത്തെ യാത്രയിൽ രണ്ടാമത്തെ ദിവസം എല്ലാവരും കൂടി ചേർന്ന് പോയത് ഗുൽമാർഗിലേക്കാണ്. അവിടെ വെച്ച് മഞ്ഞ് ധാരാളം കാണാൻ സാധിച്ചെങ്കിലും ഈ ട്രിപ്പിൽ വന്ന കൂടുതൽ ആളുകൾക്കും ഇഷ്ടപ്പെട്ട സ്ഥലം സോൻമാർഗാണ്. എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഏകദേശം ഒരു മാസം മുന്നേ ഞാൻ സോൻമാർഗിലെത്തി തജുവാസ് ഗ്ലേഷ്യർ ട്രക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു. ഒരു മാസത്തിന് ശേഷം ഇപ്പോൾ മലയാളി യാത്രകളുടെ ഗ്രൂപ്പ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് കുറേയധികം ആളുകളെ കൊണ്ട് തജുവാസിലേക്ക് ഞാൻ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ദൃശ്യം സോൻമാർഗിലേതല്ല, ഗുൾമാർഗിലേതാണ്. ഗുൾമാർഗിലെ ഫാർവത് പീക്കിന് മുകളിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഗ്രൂപ്പ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഗുൾമാർഗിലേക്ക് പോയതെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ വീഡിയോ ചാനലിൽ വന്നിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. ഗുൽമാർഗിൽ നിന്നും വ്യത്യസ്തമായി സോൻമാർഗിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ റോഡിൻ്റെ ഇരുവശങ്ങളിലായി മഞ്ഞ് കണ്ടു തുടങ്ങിയിരുന്നു. അങ്ങനെയൊരു അനുഭവം ഇവർക്ക് ആദ്യമായാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വാഹനത്തിന് പുറത്തേക്ക് നോക്കി കാഴ്ചകൾ ആസ്വദിച്ച് മതിമറന്നിരിക്കുകയാണ്. സോൻമാർഗിലെത്തിയ ശേഷം ആളുകളൊക്കെ എന്തൊക്കെ ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ കുറച്ച് സമയമെടുത്തു. അങ്ങനെ തീരുമാനമൊക്കെ എടുത്ത ശേഷം തജുവാസിലേക്ക് നടക്കാൻ താല്പര്യമുള്ളവരെ കൊണ്ട് ഞാൻ നടന്നു തുടങ്ങി. മഞ്ഞില്ലാത്ത സമയത്തെ തജുവാസിലേക്കുള്ള ട്രക്കിങ്ങിൻ്റെ വീഡിയോ മലയാളി യാത്രകൾ ചാനലിൽ തന്നെ വന്നിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കണ്ടു നോക്കണം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തജുവാസിലേക്ക് ഏകദേശം 4 കിലോമീറ്ററാണ് നടക്കാനുള്ളത്. മഞ്ഞുള്ളതുകൊണ്ട് നടത്തയുടെ വേഗത നല്ലതുപോലെ കുറയും. ഇത്രയും ദൂരം നടക്കാനുള്ളത് കൊണ്ട് തന്നെ വേഗത്തിൽ നടക്കണം. എന്നാലേ അങ്ങേയറ്റം വരെ എത്തിയ ശേഷം നമുക്ക് തിരികെ മടങ്ങിയെത്താൻ പറ്റൂ എന്നൊക്കെ ഞാനിവരോട് പറയുന്നുണ്ട്. എന്നാലും മഞ്ഞ് കാണുമ്പോൾ കുറച്ച് സമയം എവിടെയെങ്കിലും ഇരുന്ന് മഞ്ഞിൽ കളിക്കും, വീഡിയോ എടുക്കും, വീണ്ടും നടക്കും. അങ്ങനെയാണ് ഇവർ ഈ ട്രക്കിംഗ് പൂർത്തിയാക്കിയത്. ഇതാണ് ഞങ്ങളുടെ കൂടെ ലക്ഷദ്വീപിൽ നിന്ന് വന്ന മിസ് വനജ. ക്ഷീണിച്ചോന്ന് എടാ, ഉരുണ്ട് വരണം. എങ്ങനെയും ഒക്കെ വാ, ഉരു ആ ആ. മഞ്ഞിൽ കളിക്കുന്നതിനിടെ മിഥുൻ്റെ ഫോൺ മഞ്ഞിൽ നഷ്ടപ്പെട്ടു. അത് രജിത് കണ്ടുപിടിച്ചു കൊടുക്കുകയും ചെയ്തു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എടാ, ജീവൻ പോയാ, ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി. എന്താ പറയാ, ഇത് പോയാ എന്റെ ജീവിതം. നിങ്ങൾ പോകുമ്പോഴും മഞ്ഞിൽ കളിക്കുന്ന സമയത്ത് നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ശ്രദ്ധിക്കണം. മഞ്ഞിൽ പോയാൽ കിട്ടാൻ നല്ല പാടാണ്. എന്നെ പബ്ലിഷ് ചെയ്യണ ബുക്കാണ് അതിനകത്തുള്ളത്, എഴുത്ത് മൊത്തം അതിനകത്തുള്ളത്. മാഡം കൊടുക്കൂ, ഇതൊക്കെ ലൈവ് ആയിരുന്നു. അടിപൊളി.
മനന്ന് വീണാ നല്ല രസം. ഇപ്പോൾ കണ്ട മഞ്ഞിലെ കളികളും തമാശകളും വീഡിയോ എടുപ്പുമൊക്കെ ഏകദേശം ഒരു മണിക്കൂർ നീണ്ടു നിന്നു. അവിടെ നിന്ന് നല്ല പാടുപെട്ടാണ് ഇവരെ മുന്നോട്ട് നടത്തിയത്. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെയാണ് ഇരിക്കുന്നത്. കുറച്ച് പേര് സോൻമാർഗിൽ എത്തിയ ശേഷം ഇവിടുന്ന് സീറോ പോയിന്റും വാർ മെമ്മോറിയലും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോയി. ഇവിടുത്തെ ടാക്സി സ്റ്റാൻഡിൽ നിന്ന് വണ്ടി റെന്റിനെടുത്ത് 7 പേര് 8 പേരൊക്കെ ഷെയർ ചെയ്തിട്ടാണ് അതിന് പോയേക്കുന്നത്. 4,500 രൂപയാണ് അതിനായത്. ബാക്കിയുള്ള ആളുകൾ തജുവാസിലേക്ക് നടക്കുക. അതിന് മുമ്പ് വന്നപ്പോൾ ഈ ഭാഗത്ത് ഏത് വഴിയിലൂടെയാണ് പോയതൊന്നും നമുക്കിപ്പോൾ പെട്ടെന്ന് കണ്ടാലും മനസ്സിലാവില്ല. കാരണം ഈ ഭാഗമൊക്കെ മഞ്ഞ് മൂടിക്കിടക്കുവാണ്. പല ഭാഗത്തും വഴി നമുക്കങ്ങനെ മനസ്സിലാവില്ല. ഈ കുതിരയും ആളുകളും ഒക്കെ നടന്നു പോയ ഭാഗത്തെ മഞ്ഞിങ്ങനെ ഇളകിക്കിടക്കുന്നത് കൊണ്ട് ആ ഒരു കാര്യം ഒബ്സർവ് ചെയ്ത് മുന്നോട്ടേക്ക് നടക്കുവാണ്. മര്യാദയ്ക്ക് വഴി ഉണ്ടായിട്ടും നമ്മൾ തല തിരിഞ്ഞവർ. സഫാൻ ഒന്ന് മണ്ണ് ടെസ്റ്റ് ചെയ്തായിരുന്നു. ഓക്കെ അല്ലേ മണ്ണ്? ഇടയ്ക്കൊക്കെ പുതിയ ഷോർട്ട് കട്ടുകൾ കണ്ടുപിടിച്ചും ഇല്ലാത്ത ഷോർട്ട് കട്ട് ഉണ്ടാക്കിയുമൊക്കെ ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. സമയം നല്ലതുപോലെ വൈകി. ഈ ഭാഗത്തൊക്കെ ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് തജുവാസ് ഗ്ലേഷ്യർ വരെ പോകാൻ സാധ്യതയില്ല. സേഫാണ് എന്ന് തോന്നുന്ന ഒരു ഭാഗം വരെ പോയ ശേഷം തിരികെ മടങ്ങുക. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇൻസ്റ്റാഗ്രാം റീൽ എടുത്തു കൊടുത്ത് വരുമാനം നേടുന്ന ഒരാളാണിത്. നല്ല റീലാണ് അദ്ദേഹം ചെയ്തു കൊടുക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പിലെ കുറേ അധികം ആളുകൾ അദ്ദേഹത്തെ കൊണ്ട് റീൽ ചെയ്യിപ്പിച്ചിരുന്നു. സ്ലോ ആയിട്ട് അങ്ങ് ദൂരെയായി മഞ്ഞിൽ കൂടി രണ്ടാളുകൾ നടന്നു പോകുന്നത് കണ്ടില്ലേ. തിരികെ വരുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിലെ കുറച്ച് ആളുകളും അതുവഴി നടന്നു വരുന്നുണ്ട്. വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ നിങ്ങളത് കണ്ടു കാണും. തജുവാസ് ഗ്ലേഷ്യറിൽ നിന്ന് ഒഴുകി വരുന്ന ചെറിയൊരു അരുവിയാണിത്. യാത്രയോട് വെച്ച് അവസാനിപ്പിച്ച് തിരികെ മടങ്ങാമെന്നാണ് കരുതുന്നത്. അരുവിയിലെ വെള്ളം എത്രമാത്രം തെളിഞ്ഞതാണല്ലേ. നല്ല തണുപ്പാണ്. ഇതിനകത്ത് കാലു പോയാൽ മരവിച്ചു പോകും. ഇതിനു മുമ്പ് തജുവാസിൽ വന്നപ്പോ ആ മലയുടെ ഭാഗത്തേക്ക് നടന്ന് ആ മലയുടെ ഏറ്റവും ചുവട്ടിൽ നിന്ന് കുറേ വലിഞ്ഞു കയറി മുകളിലെത്തി കുറച്ച് ഐസ് കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോയി. ഇന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ചുറ്റും എങ്ങോട്ട് നോക്കിയാലും മഞ്ഞു മാത്രം. ഗുൽമാർഗാണോ ഇഷ്ടപ്പെട്ടത്? സോൻമാർഗാണോ ഇഷ്ടപ്പെട്ടത്? ചെറിയൊരു കണ്ണിലൊരു നനവ് വരും. അതായത് അത്രയും ഫീല് വരുന്നത്, ഫീലടിക്കുന്നു. നമ്മള് വെറുതെ ജനിച്ച് മരിച്ചു പോവാതെ തീർച്ചയായും എന്തെങ്കിലുമൊക്കെ സാഹചര്യമൊക്കെ ഉണ്ടാവും. ഇപ്പം ചെറിയ പൈസയൊക്കെ ഉള്ളൂ ഇങ്ങോട്ടൊക്കെ വരാൻ. ഇപ്പോൾ ഒരുപാട് പേര് പാക്കേജ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് എല്ലാവരും വന്ന് കാണാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് കാശ്മീർ. ഒരുപാട് കയ്യെത്ത ദൂരത്തല്ല, എല്ലാവർക്കും വന്ന് കാണാം. ഒരാളെ എങ്ങനെ നശിപ്പിക്കാം? തോമാരെ നമ്മുടെ കൂട്ടില്ലേ. ഈ സ്ഥലം
വൈകുന്നേരങ്ങളിൽ സൂര്യൻ്റെ രശ്മികൾ ഇങ്ങനെ മലകളുടെ മുകളിലൂടെ ഒക്കെ ഇങ്ങനെ തട്ടിത്തട്ടി വരുന്ന കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഗുൽമാർഗ്, സോറി സോനാമാർഗ് എന്ന പേര് വന്നത്. ഇന്നെന്താ എഴുതാൻ പോണേ? ഇന്ന് എഴുതാൻ പോകുന്നത് എൻ്റെ ഫോണ് മിസ് ചെയ്തതിനെ പറ്റിയായിരിക്കും. ഇത്രയും വലിയൊരു സ്ഥലത്ത് വന്നിട്ട് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് മഞ്ഞിൽ കളിച്ച് കിടന്ന് ആറുമാതിക്കുമ്പോൾ ഫോൺ മിസ്സായി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും ദിവസം ഞാൻ എഴുതിയ കാര്യങ്ങൾ മൊത്തം അതിനകത്തുള്ളത്. പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഞാനിവിടെ വന്നു എന്നുള്ളത് എന്ത് പ്രൂഫുള്ളത്? ആ ഒരു ഫീലാണ് ഇന്ന് എഴുതാൻ വേണ്ടി പോകുന്നത്. വീഴുന്നുണ്ട്, ഞാനിപ്പോൾ വീഴും. നമ്മൾ മാത്രം വീടില്ല ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ എത്തുമ്പം സാധാരണ എനിക്ക് ആ സ്ഥലത്തെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിക്കാൻ തോന്നുന്നതാണ്. ഇന്ന് ആക്ച്വലി സ്പീച്ച്ലെസ് ആണെന്ന് പറയാം. കാരണം ഈ സ്ഥലം അത്രയും ഭംഗിയുള്ള ഒരു സമയത്ത് കുറേ ആളുകളെ ആ സ്ഥലത്ത് എത്തിച്ച് ആ സ്ഥലത്തിൻ്റെ ഭംഗി കാണിച്ചു കൊടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. സോനാമാർഗിലെ തജീവാസിൽ നിന്നും തിരിച്ച് ഞങ്ങൾ പോവുകയാണ്. ഒന്നുകൂടെ ഞാൻ പറയാവേ, നമുക്ക് പേര് പറയാം. സോനാമാർഗിൽ നിന്നും അന്തു ലിജോ മിതുൻ ബിൽജോ ബൈ സാരി ഓഫ്. സോൻമാർഗിന് ആ പേര് വന്നത് എന്തുകൊണ്ടാണെന്ന് അസ്തമയ സൂര്യൻ ഞങ്ങൾക്ക് കാട്ടിത്തന്നു. സോൻമാർഗിൽ നിന്ന് അന്ന് അവസാനം യാത്ര തിരിച്ചത് ഞങ്ങളാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിലെ എല്ലാവരും ഒരുമിച്ച് സോൻമാർഗിനോട് വിട പറഞ്ഞ് തിരികെ നടക്കുകയാണ്. ഈ യാത്രയുടെ ഓർമ്മകളെല്ലാം ജീവിതകാലം മുഴുവൻ മനസ്സിൽ കാത്തു സൂക്ഷിച്ചു വെക്കുവാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഇനി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഒരുമിച്ച് ഇതുപോലെ യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ.